Hi, welcome back to my channel Subir Punjiri Pets World. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇതുവരെ കാണിക്കാത്ത വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഏറ്റവും കൂടുതൽ ലേഡീസ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ നീട്ടി വലിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനിടയ്ക്ക് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്ന ഒരു ഐറ്റം തന്നെ വെച്ചാല് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ജിമിക്കി കമ്മലാണ്. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ജിമിക്കി കമ്മലുകളുണ്ട്. ഇപ്പം ഇതുപോലത്തെ കമ്മലുകൾ, അത് ഒരു ആന്റിക് ഡിസൈനിൽ വരുന്ന കുറച്ച് നല്ലൊരു മെറ്റീരിയലൊക്കെയാണ്, നല്ല പാറ്റേൺ ആണ്. അതിന്റെ താഴെ ഇങ്ങനെ ഷുഗർ ബീഡ്സ് പോലെയുള്ള ബീഡ്സുകളൊക്കെ ഉണ്ട്. ഗ്രീന് പിങ്ക് ഈ രണ്ട് കോമ്പിനേഷൻ ആണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല കാണാൻ ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ. മാത്രമല്ല ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല, ഒരുപാട് വെയിറ്റ് ഇല്ലാത്ത റേറ്റാണ്. ഇതിന്റെ മറ്റൊരു ഐറ്റം ഞാൻ കാണിച്ചു തരാം. ഇതിൽ തന്നെ വരുന്ന ഐറ്റം ഇതിന്റെ കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയ ഐറ്റം. അത് സാധാരണ ഐറ്റമാണ്, അതിൽ തന്നെ കുറച്ച് ക്വാളിറ്റി കൂടിയ ഐറ്റമാണ് ഇത്. ഇത് ചെട്ടിനാട് കമ്മൽ എന്നാ പറയുന്നത്. ചെട്ടിനാട് കമ്മലിന്റെ പ്രത്യേകതയാണ് മെറ്റല് നല്ല ക്വാളിറ്റി കൂടിയ മെറ്റലായിരിക്കും. അത് മാത്രമല്ല കളർ അത്യാവശ്യം നല്ല ലൈഫ് നിൽക്കുന്ന ടൈപ്പ്, കളർ നല്ല ലൈഫ് കിട്ടും. പിന്നെ നല്ല റൂബി സ്റ്റോൺ പോലെയുള്ള ഓരോ കല്ലുകളാണ് ഇതിനകത്ത് പതിച്ചിട്ടുള്ളത്. അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടൊരു ഐറ്റം കൂടിയാണ്. നല്ല വലിപ്പുണ്ട്, അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു ഐറ്റമാണ്. നമ്മളൊരു ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാം, അങ്ങനെ അഴിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. സ്ഥിരമായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള ഐറ്റമാണിത്. കുറച്ച് നല്ല വെയിറ്റ് ഉണ്ട്. ഇതിന്റെ തന്നെ വേറൊരു ഐറ്റം ഉണ്ട്, കുറച്ചും കൂടെ കാണാൻ ഒന്നുകൂടെ ഒരു ലെങ്തി ആയിട്ടുള്ള ഐറ്റം. ഇതും അതിനകത്ത് വരുന്ന ഒരു ഐറ്റം തന്നെയാണ്, കുറച്ചും ലെങ്തി ആയിട്ടുള്ളത്. ഏറെക്കുറെ അതിനകത്തൊക്കെ വരുന്നത് കോമ്പിനേഷൻ ഗ്രീൻ, ഈ ഒരു റോസ്, ഈ ഒരു കോമ്പിനേഷനാണ് കളറുകൾ വരുന്നത്. ഇതിന്റെ താഴ്ഭാഗം ഇതുപോലെ പേള് വൈറ്റ്, ഒരു ഓഫ് വൈറ്റ് ആയിട്ടുള്ള പേളാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഐറ്റം കമ്മൽ, അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള കമ്മൽ കേട്ടോ, നല്ല ലെങ്തി ആയിട്ടുള്ള ഐറ്റമാണ്. അതുപോലെ തന്നെ ഗോൾഡൻ കമ്മൽ, പിന്നെ നമുക്ക് കൂടുതൽ വർക്കോ കാര്യങ്ങളോ സ്റ്റോൺസോ ഒന്നും ഇല്ലാത്ത ഐറ്റമാണ് ഇത്. നമ്മുടെ നോർമൽ ജിമിക്കി ഗോൾഡിലൊക്കെ വരുന്ന അതേ സെയിം മോഡലായിട്ട് നമ്മളിപ്പം റെന്റിനൊക്കെ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ജിമിക്കുകളാണ് ഇത്. അതിൻ്റെ ഒരു നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ. ശരിക്കും ഗോൾഡ് ആണെന്ന് തോന്നിപ്പോകുന്ന ഒരു ഐറ്റമാണ്. റെന്റിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള മോഡലുകൾ. അതുപോലെ തന്നെ ഇനി ജിമിക്കിയിൽ മറ്റൊരു ഐറ്റമാണ്, ഇപ്പം എല്ലാവരും നന്നായിട്ട് കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ഐറ്റമാണ്, ഒരു മെറ്റീരിയലാണ്. ബ്ലാക്ക്, ബ്ലാക്ക് മെറ്റലല്ല, ഇങ്ങനെ ഒരു ബ്ലാക്ക് ആയിട്ടൊരു ഐറ്റമാണ്. ഇത് പെട്ടെന്നൊന്നും കളറൊന്നും പോകുന്ന ഒരു ഐറ്റമല്ല, അത്യാവശ്യം നല്ല കളറൊക്കെ നിൽക്കുന്ന ഐറ്റമാണ്. കാരണം വെയിറ്റ് ഇല്ല കേട്ടോ, വെയിറ്റ് കുറവാണ്. ഒരു ഉള്ളൊക്കെ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഇല്ല, നല്ലൊരു ഐറ്റം തന്നെ. കുറച്ചൊക്കെ വെയിറ്റ് ഉണ്ട്, പക്ഷേ എങ്കിലും ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല, കാണാൻ കൊള്ളാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ജിമിക്കിയിൽ കുറച്ച് ബ്ലാക്ക് മെറ്റലിൻ്റെ ഐറ്റം കാണിക്കാം. ബ്ലാക്ക് മെറ്റൽ ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു വെറൈറ്റി. ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് കാണിക്കാം, ഈ കാണിക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ വ്യക്തമായിട്ട് കാണും ലാസ്റ്റ് മൂവ് ചെയ്യുമ്പോൾ. അത് ചിലപ്പം ക്യാമറയിൽ അതിനകത്ത് അത്ര വലിയ ക്ലിയർ തോന്നാൻ ചാൻസ് ഇല്ല, എങ്കിലും ജസ്റ്റ് നോക്കും. നല്ല അടിപൊളി ഐറ്റം കേട്ടോ. ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ അതുപോലെ തന്നെ ഐറ്റമാണ് ഈ കാണിക്കുന്നത്, അതുപോലെയുള്ള ജിമിക്കി തന്നെയാണ്. പക്ഷെ ഇത് സ്റ്റെഡിൽ വ്യത്യാസമുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റെഡുകളാണ് ഇതിനകത്ത് വരുന്നത്, ആ ഡിസൈൻ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇത് വേറെ ഐറ്റം, കുറച്ചുകൂടെ ഒരു തൂക്കം കൂടുതലുള്ള ഒരു ഐറ്റം. അതേപോലെ സ്റ്റെഡൊക്കെ വരുന്നത് നമുക്കിത് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ലൊരു വെറൈറ്റിയാണ്. ഇനി വേറൊരു ഐറ്റം കാണിക്കാണ്ട്, നമ്മൾ നേരത്തെയൊക്കെ ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ട്രെൻഡായിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു, ഇപ്പോഴും ചില ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ്. ഇങ്ങനെയുള്ള കമ്മൽ, ഇത് ടെറാക്കോട്ടയുടെ കമ്മലാണ്, പല ആളുകളും ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇത് കുറച്ച് സൈസ് കൂടുതലുള്ളതുകൊണ്ട് വെയിറ്റ് ഉണ്ട്. സാധാരണ രീതിയിൽ ഇതിനകത്ത് വെയിറ്റ് കുറവായിരുന്നു നേരത്തെ വന്നിരുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ ക്വില്ലിംഗ് പേപ്പർ വെച്ചിട്ടുള്ള കമ്മലൊക്കെ വന്നിരുന്ന ഒരു സീസണാണ്, ആ ടൈമിലാണ് ഇതൊക്കെ ഇറങ്ങിയിരുന്നത്. ഇതിപ്പോഴും നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്, പല ആളുകളും ഉപയോഗിക്കുന്നത് ഇപ്പോഴും കാണാറുണ്ട്. ഇതൊക്കെ ഇപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ സാധനങ്ങളൊക്കെ. പിന്നെ ഇനി കാണിക്കുന്നത് വെച്ചാൽ നമ്മൾ ഭരതനാട്യം കമ്മലാണ്. ഭരതനാട്യം കമ്മൽ എന്ന് പറയുമ്പം ഇങ്ങനെയുള്ളൊരു കമ്മൽ, ഇങ്ങനെ ഭരതനാട്യം കമ്മൽ, ഇതിൻ്റെ താഴ്ഭാഗങ്ങൾ ഇങ്ങനൊരു കുടം പോലെ ഇങ്ങനെ നിൽക്കുന്ന ഐറ്റമാണ്, ഒരു വെറൈറ്റിയാണ്. അതിൽ തന്നെ ഒരു വലിയ ഐറ്റം ഉണ്ട്, അതിൽ പെടില്ല, പക്ഷേ വേറെ മോഡൽ ഇങ്ങനെയൊരു ജീവിതം. ഇതിനകത്ത് ഒരുപാട് കളറുകൾ വരുന്നുണ്ട്, ഈ താഴെയുള്ള ബീഡ്സുകൾ മിക്സഡ് ആയിട്ടുള്ള ബീഡ്സ് വരുന്നുണ്ട്,
ഇങ്ങനെ സിംഗിൾ ആയുള്ള കളേഴ്സ് വരുന്നുണ്ട്. റെഡ്, റോസ്, വൈറ്റ് അങ്ങനെയുള്ള കുറേ കളേഴ്സ് വരുന്നുണ്ട്. ഇതൊരു വെറൈറ്റിയാണ്. ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, വെയിറ്റുള്ള കമ്പനാണ്. പിന്നെ കാണിക്കാനുള്ളത് ഒരു മിറർ, മിറർ ജിമിക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. മിറർ ജിമിക്ക് ഇതുപോലെ സ്റ്റഡിൽ മിറർ കൊടുത്തുള്ള ജിമിക്കാണിത്. ഒരു വെറൈറ്റി അല്ലേ. പിന്നെ മാത്രമല്ല സാധാരണ ജിമിക്കൊക്കെ വരുന്ന ഞാലിയല്ല, ഇത് കുറച്ചും കൂടെ കൂടുതൽ തൂക്കം ഇത് വെച്ചിട്ടുള്ള റേറ്റ്, ഞാലി വെച്ചിട്ടുള്ള റേറ്റാണത്. ഒരു വെറൈറ്റി ഗോൾഡൻ കളറാണെന്ന് ചോദിച്ചാൽ ഗോൾഡൻ ആണ്. നമ്മുടെ ഒരു ശരിക്കും പറയാൻ മെഹന്തി കളർ എന്നൊക്കെ പറയും മാർക്കറ്റില്, ആ ഒരു കളറിൽ വരുന്ന റേറ്റാണത്. പിന്നെ വലിയ ജിമിക്കയിൽ, വലിയ ജിമിക്കയിൽ നമുക്കൊരു ബ്ലാക്ക് മെറ്റൽ റേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം, ഇതിന് കളർ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് കിട്ടുന്നത് ഈ ഒരു ഐറ്റത്തിൽ മാത്രം. ഈ താഴെ കൊടുത്തുള്ള ബീഡ്സുകൾ മാത്രമാണ് കളേഴ്സിൽ വ്യത്യാസം വരുന്നത്. റെഡ്, മെറൂണ്, ഗ്രീൻ അങ്ങനെയുള്ള പല കളേഴ്സും താഴെ ഞാലി മാറി വരും. അതുപോലെ തന്നെ ഈ സ്റ്റഡിൻ്റെ ഡിസൈനും വ്യത്യാസം ഉണ്ടാവും. നല്ല സൂപ്പർ കമ്പനി കേട്ടോ. മാത്രമല്ല ഇത് അത്ര വെയിറ്റ് ഇല്ല, വെയിറ്റ് വളരെ കുറവായിരിക്കും. ഈ കാണുന്ന സൈസ് ഉള്ളൂ, അത്രയ്ക്ക് അങ്ങോട്ട് വെയിറ്റ് ഇല്ല. അതുപോലെ ഈ ഒരു സാധനം നമ്മുടെ കാതിൽ ഉപയോഗിക്കുമ്പം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന പ്രശ്നം, ആ ഹോള് കാണുന്ന പ്രശ്നമൊന്നും ഈ ഒരു സ്റ്റഡ് ആകുമ്പോൾ ഉണ്ടാവില്ല. അത്യാവശ്യം തടിയുള്ള ആളുകൾക്ക് ഉപയോഗിക്കുമ്പോൾ ഒന്നും കൂടെ ഒരു ഭംഗിയായിരിക്കും ഇത്. ഓക്കെ, കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള റേറ്റാണ് ഇത്. നല്ല ഹെവി ആട്ടോ, അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്, വലിപ്പം കൂടുതലാണ്, പക്ഷെ അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. കാണാൻ സൂപ്പറാണ്, ഒരു ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന റേറ്റാണ്. അതുപോലെ തന്നെ ഇതൊക്കെ അതിൽപ്പെട്ട റേറ്റ് ആണ്. ഇത് അത്രയ്ക്ക് വെയിറ്റ് ഉണ്ടാവില്ല. ഇതിൻ്റെയൊക്കെ വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റഡിലാണ് മാറ്റങ്ങൾ വരുന്നത്. സ്റ്റഡിൽ റൗണ്ടിൽ മാത്രം സ്റ്റോൺ വരുന്നു, പുറംഭാഗം മാത്രം സ്റ്റോൺ വയ്ക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ വേറെ റേറ്റാണ് ഇത്. ഇതിൽ വരുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കിത് ഫുള്ളായിട്ട് സ്റ്റോൺ തന്നെയാണ്, എല്ലാ ഭാഗത്തും സ്റ്റോൺ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ സ്റ്റോൺ തന്നെയാണ് ജിംകിയിലും വരുന്നത്. പിന്നെ കുറച്ചൊരു ഞാലിയുള്ള ടൈപ്പാണ്, നല്ല ഭംഗിയായിട്ടോ. ഒരു സിൽവർ ഫീൽ ചെയ്യുന്നൊരു രീതിയിലാണ് താഴെയുള്ള ഈ ഞാലിയെല്ലാം നിൽക്കുന്നത്. ഇവിടെ അങ്ങോട്ട് ബ്ലാക്ക് മെറ്റൽ, നല്ല ഭംഗിയുള്ളൊരു കമ്പലാണ്. പിന്നെ അതിൽ തന്നെ ഒരു വെയ്റ്റ്ലെസ് ആയിട്ടുള്ള റൈറ്റാണ് ജിംകിയിൽ വരുന്ന ഈ ഒരു ഐറ്റം. വെയിറ്റ് ഇല്ല, വെയിറ്റ് വളരെ കുറവായിരിക്കും. കാണുന്നുണ്ടല്ലോ അല്ലേ, വെയിറ്റ് ഇല്ലാത്തൊരു സാധനമാണത്. കാണാൻ നല്ല ഫിനിഷിംഗ് ഉള്ള കമ്പലാട്ടോ. മറ്റുള്ള ജിമിക്കുകൾ പോലെ എന്നുള്ള നല്ല ഫിനിഷിംഗ് ആണ് ഈ സാധനം കാണാൻ. പിന്നെ അതിൽ കാണിക്കാനുള്ളത് ഒരു ഒരു ഐറ്റം കൂടെ ഉണ്ട്. പക്ഷെ നല്ല സൂപ്പർ കളേഴ്സ്, നമ്മൾ വിചാരിക്കുന്ന ഇപ്പം ഡ്രസ്സിലൊക്കെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കളേഴ്സ് ഉണ്ട്. പീച്ച്, ഒരു ലൈറ്റ് ഗ്രീന്, അതുപോലെ തന്നെ നല്ല ബ്ലഡിൻ്റെ കളറുള്ള റെഡ് ഒക്കെ. ആ ബ്ലഡ് കളർ റെഡാണ് ഈ ജിമിക്കയിൽ വരുന്നത്. വലിയ സ്റ്റെഡും ജിമിക്ക ആയിട്ട് വരുന്ന ഒരു ബ്ലഡ് കളറായിട്ടാണ് വരുന്നത് കേട്ടോ. എനിക്ക് വീഡിയോ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടാവും ഈ റൈറ്റം. അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പം ഈ ഒരു കളറാണ് പിസ്ത, പിസ്ത പച്ച എന്ന് പറയുന്ന ഒരു കളർ. ഈ ഒരു കളറും സൂപ്പറാണ്, നല്ല കളറാണ്. അതിൻ്റെ ഒരു പീച്ച് കളർ. ഈ മൂന്ന് കളറാണ് ഇപ്പം ഞാനത് എൻ്റെ അടുത്തതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത് മൂന്ന് ഞാൻ കാണിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.